ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. നൂറുകണക്കിന് അംഗങ്ങളണിഞ്ഞിരുന്ന ശക്തി പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത ശക്തി പ്രകടനത്തോടെയാണ് ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. നഗരം ചുറ്റിയ പ്രകടനം ആലപ്പുഴ ടൗൺ ഹാളിൽ എത്തിച്ചേർന്ന ശേഷം നടന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. വകുപ്പിൽ ആധുനികവൽക്കരണം നടപ്പാക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആധാരമെഴുത്തുകാരുടെ തൊഴിൽ സാധ്യതകളും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടും നിങ്ങൾ പ്രതീക്ഷ നിലക്ക് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾ നേതാക്കന്മാരുമായും സംഘടനയുടെ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളും സംസ്ഥാന സമയത്ത് ശേഷം നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു രൂപരേഖ ഉണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. എന്താണ് നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്, ആ കാര്യങ്ങൾ രേഖ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. ആ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ നേതാക്കന്മാരുമായി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്തോ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന മനസ്സുകൂടി ചർച്ച ചെയ്തിട്ടുള്ളതും കാര്യം മനസ്സിലാക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കാം. തീരുമാനിക്കാം, അത് ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനില്ല. നിങ്ങളുടെ മനസ്സിനെ വ്യാപുലമാക്കുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന ആശങ്കകൾ അതെന്തായിരുന്നാലും അത് കേൾക്കാൻ അനുമതി പരിഹാരം കാണുന്നതിൻ്റെ മാർഗങ്ങൾ നമുക്ക് ഒന്നിച്ചു സ്വീകരിക്കേണ്ടതും അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാതരൻ അധ്യക്ഷനായി, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ഐ ഷിഹാബുദ്ദീൻ, CP അശോകൻ, OM ദിനകരൻ, VM ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളതെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സംവരണ വിഭാഗമല്ലാത്ത മേഖലകളെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവരണേതര വിഭാഗത്തിലുള്ള മാനേജ്മെന്റുകളെ അഴിമതിക്കാരുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ചില ഉദ്യോഗസ്ഥർ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ഡെമോക്രാറ്റിക് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ DSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുള്ള കോടതി വിധികൾ സർക്കാരിനെതിരാണെങ്കിൽ സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുന്ന വിചിത്ര കാഴ്ചയാണിവിടെ. എയ്ഡഡ് സ്ഥാപനങ്ങളെ തകർക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് അധ്യാപകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. നായർ സർവീസ് സൊസൈറ്റിയുടേതായ സ്ഥാപനങ്ങളുടെ സംരക്ഷണവും സുരക്ഷിതത്വവും സംഘടന തന്നെയാണ് നോക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. അത് നോക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വം പോലെ ഇന്ന് മറ്റൊരു ഏതെങ്കിലും മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുകയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെ നിങ്ങൾ സുരക്ഷിതത്വം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിലനിർത്തുവാൻ ഉള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അത് ഞാൻ പറഞ്ഞു വരുന്നത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അക്കാദമിക്കലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചും ഡിസിപ്ലിൻ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നല്ലവണ്ണം നല്ല നിലവാരം പുലർത്തിയാലല്ലാതെ കുട്ടികളെ നമ്മൾ. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. NSS സ്കൂൾസ് ജനറൽ മാനേജർ അഡ്വക്കേറ്റ് TG ജയകുമാർ സന്ദേശം നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. NSS രജിസ്ട്രാർ VV ശശിധരൻ നായർ, G പ്രദീപ് കുമാർ, B ഭദ്രൻപിള്ള, S വിനോദ് കുമാർ, K കൃഷ്ണകുമാർ, R രാജീവ്, G മിനി, J മനോരമ, R ഹരിശങ്കർ എന്നിവർ സംസാരിച്ചു. ഒരു നാടിൻ്റെ സ്വപ്ന സാഫല്യമായ മേൽപ്പാടം ചുണ്ടൻ്റെ നീരണിയിൽ ചടങ്ങ് നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:25 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ശില്പി സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽപ്പാടം ചുണ്ടൻ നീരണിഞ്ഞത്. നീരണിയൽ ചടങ്ങിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിയോടങ്ങൾ അതോടൊപ്പം തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളും ഈ ഘട്ടങ്ങളിൽ നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും
വിളിച്ചറിയിക്കുന്ന അല്ലെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു കായിക മത്സരം കൂടി എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിന്റെ ഭാഗമായി വളരെ ആവേശത്തോടു കൂടിയുള്ള ഒരു ചടങ്ങ്, എല്ലാവരെയും ഇതിൽ പങ്കാളികളായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആത്മാർത്ഥമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ ചലച്ചിത്ര താരവും സംവിധായകനുമായ മധുപാൽ മുഖ്യാതിഥിയായിരുന്നു. വിയപുരം പഞ്ചായത്തിന്റെ 3, 4, 5 വാർഡുകളും മാന്നാർ പഞ്ചായത്തിന്റെ 1, 2 വാർഡുകളും ഉൾപ്പെടുന്ന മേൽപ്പാടം പ്രദേശവാസികളായ 450 അംഗങ്ങൾ ഓഹരി ഉടമകളായി 2023 മാർച്ച് 26 വള്ളസമിതി രൂപീകരിച്ചാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന പ്രദേശത്ത് വള്ളത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരുന്നു. എന്നാൽ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നാടിന്റെ ഒരുമയിൽ മേൽപ്പാടം ചുണ്ടൻ യാഥാർത്ഥ്യമായി. പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൂറ്റൻ ആഞ്ഞിലിത്തടികൾ കാലടിയിലെ മില്ലിൽ കൊണ്ടുപോയി അറുത്ത് പലകയാക്കി എത്തിച്ചു. അതോടൊപ്പം 3 ക്വിൻ്റൽ ഇരുമ്പ്, 40 കിലോ പിത്തള, 25 കിലോ ചെഞ്ചല്യം എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഏകദേശം 1600 തച്ച് വേണ്ടി വന്നു വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. കഴിഞ്ഞ ജൂലൈ 14 ഉളികുത്തൽ കർമ്മം, നവംബർ 30 മലർത്തൽ കർമ്മവും നടത്തി. ചുണ്ടൻവള്ളങ്ങളുടെ രാജശില്പി കോയിൽമുക്ക് നാരായണനാചാരിയുടെ മകൻ സാബു നാരായണനാചാരിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ചുണ്ടൻവള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടർഭരണം ലഭിച്ചതോടെ CPM-കാർക്ക് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താമെന്ന നിലയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു. തട്ടിപ്പ് നടത്തുന്നവരെ സംരക്ഷിക്കാൻ സംസ്ഥാന ഭരണകൂടം നിലകൊള്ളുകയാണെന്നും ലിജു വിമർശിച്ചു. SC അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് ലക്ഷങ്ങൾ തട്ടിയ നെടുമുടി CDS ചെയർപേഴ്സണെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നെടുമുടി സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂപ്പള്ളിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എം ലിജു. പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ സ്വാശ്രയ സംവിധാനമായ കുടുംബശ്രീയിൽ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ആവശ്യമായ സാമൂഹ്യമായും സാമ്പത്തികമായ ഉന്നമനമാണ് ഈ പ്രവർത്തനം വഴി നടക്കേണ്ടത്. പക്ഷേ ഇപ്പോഴിപ്പം നടക്കുന്നത് CPM നേതാക്കന്മാർക്ക് മാത്രമാണ് ഉന്നമനം. അവരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് തട്ടിപ്പ് നടത്തും, ആ തട്ടിപ്പ് നടത്തുന്നവരെ സംരക്ഷിക്കാൻ ഒരു സംസ്ഥാന ഭരണകൂടം പച്ചയായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് തുടർഭരണത്തോടെ. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലോ തന്നെയായിരുന്നു സ്ഥിതി. തുടർഭരണം കൂടി ലഭിച്ചതോടെ CPM-കാർക്ക് എന്ത് പ്രത്യേകം കാണിക്കാമെന്നൊരവസ്ഥയിലേക്ക് കേരള നാട് എത്തിപ്പെട്ടിരിക്കുകയാണ്. നെടുമുടി പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ സാമ്പത്തിക തട്ടിപ്പ് അതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. അതല്ലെങ്കിൽ 8 ലക്ഷം രൂപ തട്ടിച്ചെടുത്ത് വ്യാജരേഖ ചമച്ച് പണം തട്ടിയെടുത്ത ഒരു വ്യക്തിയെ നാട് ഇതുവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലും പോലീസ് വിളിപ്പിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നെടുമുടി നോർത്ത് പ്രസിഡന്റ് NV ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, ജനറൽ സെക്രട്ടറി JT റാംസേ, ജോർജ് മാത്യു പഞ്ഞിമരം, റോബർട്ട് ജോൺസൺ, മിനി മന്മഥൻ നായർ, വർഗീസ് ജോസഫ് വെല്യാക്കൽ, സതിയമ്മ അരവിന്ദാക്ഷൻ, NS കുഞ്ഞുമോൻ, സ്മിത രാജേഷ്, സാജു കടമാട് എന്നിവർ സംസാരിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. RO പ്ലാന്റുകളിലൂടെയും കിയോസ്കുകളിലൂടെയും കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നേതാക്കൾ. BJP മുട്ടാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വാഹനത്തിലെത്തിക്കുന്ന പരിമിതമായ വെള്ളം കൊണ്ട് ജീവിക്കാനാവാത്ത അവസ്ഥയാണെന്നും RO പ്ലാന്റുകളിലൂടെയും കിയോസ്കുകളിലൂടെയും കുടിവെള്ളം എത്തിക്കാൻ നടപടി വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. BJP ജില്ലാ ഉപാധ്യക്ഷൻ TK അരവിന്ദാക്ഷൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഒരു കേളികൊട്ടെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോസ്റ്ററുകള് ചെറിയ പ്ലക്കാർഡുകളും പതിച്ചിരുന്നു. പ്ലക്കാർഡ് പതിച്ചതിന്റെ ഫലം ഇന്നലെ ഈ പഞ്ചായത്തിലെ പടിഞ്ഞാറ മേഖലയിൽ ജനങ്ങൾ അനുഭവിച്ചു. നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ എവിടെ നിന്ന് അറിയത്തില്ല, നമ്മുടെ കുട്ടനാട്ടിലെ MLA പ്രത്യക്ഷപ്പെടുന്ന പോലെ ഇന്നലെ വാഹനത്തിൽ മിത്രക്കരയുടെ പടിഞ്ഞാറ പ്രദേശങ്ങളിൽ വെള്ളം കൊണ്ടു കൊടുത്തു രാത്രി. പിന്നെ നാളെ ഇന്ന് മുതൽ സുലഭമായി വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും വലിയ കാഴ്ചപ്പാടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രക്കാർ പറഞ്ഞു ഇന്ന് മുതൽ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വെള്ളം കിട്ടുമെന്ന് വെച്ചാണോ പറഞ്ഞത്, അതോ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുകയാണോ എന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
സാമ്പത്തിക വർഷാവസാനം പൊളിച്ചിട്ട റോഡുകൾ പണി പൂർത്തീകരിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നും തോടുകളിലെ പോളവാരി വൃത്തിയാക്കണമെന്നും ധർണയിൽ ആവശ്യമുയർന്നു. പ്രതിഷേധ യോഗത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി. ഷെറിൻ, മധു, രതീഷ്, ഗോപൻ, അഭിലാഷ് പഞ്ചായത്ത് അംഗങ്ങളായ ലതീഷ് കുമാർ, ശശികല, സുനിൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരുവല്ല ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക റെഡ് ക്രോസ് ദിനാചരണവും കരുതൽ 2024 പുരസ്കാര സമർപ്പണവും കഴിഞ്ഞ ദിവസം നടത്തി. തിരുവല്ല ജോയി അലുക്ക ഷോറൂമിൽ ചേർന്ന പൊതുസമ്മേളനം സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ IAS ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പ്രതിബദ്ധത ചെലുത്തുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ രൂപീകരിക്കുവാനും പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിച്ചിട്ടുള്ളത് ഇതിനെ അവരെ സഹായിച്ച എല്ലാ പിന്തുണയും നൽകിയ ഇന്നിവിടെ ആദരിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കുമുള്ള ആശംസയും അഭിനന്ദനവും ഏറ്റവും സ്നേഹത്തോടെ തന്നെ അറിയിക്കുന്നു. റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഇനിയും വരും വർഷങ്ങളിലും എങ്ങനെയാണോ തിരുവല്ല റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകരിച്ചതിന് ശേഷം നിരവധി കഴിഞ്ഞ 10-30 വർഷങ്ങളിൽ ചെയ്ത പ്രവർത്തനത്തിനുപരി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താലൂക്കിലെ വൃക്കരോഗികൾക്കായി സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ആതുരാലയങ്ങളെയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളെയും സമ്മേളനത്തിൽ ആദരിച്ചു. താലൂക്കിൽ 4 ഡയാലിസിസ് യൂണിറ്റുകൾ സമ്മാനിച്ച രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ തിരുവല്ല സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ IAS നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിനു വേണ്ടി CEO ഫാദർ ഡോക്ടർ ഫിലിപ്പ് അയ്യമ്പള്ളി, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിനു വേണ്ടി നെഫ്രോളജി വകുപ്പ് HOD ഡോക്ടർ രാജേഷ് ജോസഫ്, TMM ഹോസ്പിറ്റലിനു വേണ്ടി മെഡിക്കൽ സൂപ്രണ്ട് കേണൽ ഡോക്ടർ ഡെന്നിസ് എബ്രഹാം, മാർക്ക് ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിക്ക് വേണ്ടി CEO ഫാദർ തോമസ് ജോൺ, ജോയി ആലുക്കാസ് ഫൗണ്ടേഷനു വേണ്ടി മാൾ മാനേജർ ഷെൽട്ടൺ ബി റാഫേൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തിരുവല്ല DYSP എസ് അഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബാബു കല്ലുങ്കൽ, സാമുവൽ ചെറിയാൻ, KP രമേശ്, എം സലീം, ഷാജി തിരുവല്ല എന്നിവർ സംസാരിച്ചു. SNDP യോഗം കുട്ടനാട് യൂണിയനും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കലാകായികോത്സവത്തിന് തിരിതെളിഞ്ഞു. അരങ്ങ് 2024 എന്ന പേരിൽ May 10 മുതൽ 12 വരെ യൂണിയൻ പ്രാർത്ഥനാ മന്ദിരത്തിലാണ് കലാമത്സരങ്ങൾ. സമുദായ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. വെള്ളിയാഴ്ച രാവിലെ 10 കുട്ടനാട് യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വത്തിന്റെ ഒരു സമൂർത്തമായ രൂപം വാഴുന്നത് യഥാർത്ഥ കലാകാരന്മാരിലുണ്ട്. അവർക്ക് അവിടെ നമ്മൾ പറയുന്ന, ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾ പറയും വേദികളിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞാലും അത് പൂർണ്ണമായ രീതിയിൽ അത് സത്യമാവണമെന്നില്ല. എൻ്റെ ഉള്ളിൽ അതിൻ്റെതായ ഒരു കള്ളത്തരം എപ്പോഴും കാണും, ഒളിഞ്ഞു കിടക്കും. അപ്പം ഞാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളെന്ന് പറയുന്നത് പൂർണ്ണരല്ല. യഥാർത്ഥത്തിൽ ആ പൂർണ്ണതയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് കലാകാരന്മാർ മാത്രം. അതാണ് മറ്റ് അവർക്ക് ആണല്ലോ ഏറ്റവും കൂടുതൽ ആദരവ് എന്ന് പറയുന്ന സമൂഹത്തിൽ. ഒരു രാഷ്ട്ര മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളതല്ല, എല്ലാവരുടെയും ഒരു അംഗീകാരം മനസ്സിൻ്റെ ഒരു ഇഷ്ടമേഖലയിൽ നിന്നും പ്രതിഷ്ഠിക്കുന്നതാണ് ഈ കലാകാരന്മാർ. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സ്മിത മനോജ് അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി കലാതിലകം കുമാരി അമലു ശ്രീരംഗ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരം പ്രമോദ് വെളിയനാട് മുഖ്യാതിഥിയായി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം TS പ്രദീപ് കുമാർ കലോത്സവ സന്ദേശം നൽകി. യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി PR രതീഷ്, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ KK പൊന്നപ്പൻ, PB ദിലീപ്, വൈദിക യോഗം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സജേഷ് ശാന്തി, ബാലജനയോഗം സെക്രട്ടറി കുമാരി ദർശന കവിരാജ്, സൈബർ സേന ചെയർമാൻ KP സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. May 12 ഞായറാഴ്ച വൈകിട്ട് 5 സമാപന സമ്മേളനം. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച തലവടി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തലവടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പ്രഥമ മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്.
അനുമോദന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. സയൻസ് വിഷയങ്ങളിൽ കൂടുതൽ മാർക്കുകൾ കരസ്ഥമാക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചറുടെ വകയായ ഒരു പാരിതോഷികം, ഇതേ ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ടാകുമെന്ന് ടീച്ചർ അന്നേ തന്നെ ക്ലാസ്സിൽ പറഞ്ഞു. ആ പരീക്ഷ കഴിഞ്ഞു നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ രണ്ട് വിദ്യാർത്ഥികൾ ആ ടീച്ചർ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു. നമുക്കറിയാം ഇത് അധ്യാപകർ വിദ്യാർത്ഥികളോടുള്ള ഒരു സ്നേഹമാണ്, അവരുടെ ഒരു കരുതലാണ്. ഞാൻ സ്വന്തം മക്കളെ പോലെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. കാര്യം അല്ലെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വന്നു പഠിപ്പിച്ചു വേണം പോകാം, പക്ഷെ അതല്ല. നമ്മുടെ പ്രദേശത്തെ എൻ്റെ സാധാരണ ഗ്രാമപ്രദേശത്തെ ഒരു പള്ളിക്കൂടത്തിൽ ഒരു സ്കൂളിലെ ഒരധ്യാപിക വന്ന് ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് ആ നാടിൻ്റെ ഒരു സന്തോഷം, ഇല്ല വിദ്യാർത്ഥികളുടെ ഒരു ആ ടീച്ചറോടുള്ള ഒരു ബന്ധം വർദ്ധിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ പി എൽ ജയശ്രീ, വിനോദ് വർമ്മ, കെ സന്ധ്യ, രതിമോൾ, ആശാലക്ഷ്മി, കെ സി വിദ്യ, ഫാത്തിമ, വാണി വിശ്വംബരൻ, നീനു എസ് പിള്ള, പി ടി എ വൈസ് പ്രസിഡന്റ് റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. സയൻസ് വിഷയത്തിൽ കൂടുതൽ മാർക്ക് നേടിയ രണ്ട് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും നൽകി. തലവടിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. നാട്ടുതോടുകളിലെ ജലം മലിനമായതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളമില്ല. തലവടിയിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം തുടരുന്നു. പൊതു ടാപ്പുകൾ ഇല്ലാത്തതിനാൽ 12 വാർഡിലെ ജനങ്ങൾ ജലം പതിറ്റാണ്ടുകളായി വില കൊടുത്ത് വാങ്ങുകയാണ്. ഇതിനായി 20 ലിറ്ററിന് 60 രൂപ പ്രകാരം ചെലവഴിക്കണം. വേനലിൽ കിണറുകൾ വറ്റുകയും വെള്ളപ്പൊക്ക കാലത്ത് മലിനജലം ഉറവയായി ഇറങ്ങി ജലം ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയുമാണുള്ളത്. കിണറുകളിലെ ജലത്തിൽ കോളിഫോമിന്റെ അളവ് കൂടുതലായതിനാൽ ജലം നേരിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ലെന്നാണ് പരിശോധനാ ഫലം. പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുളം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാരയത്തോട്, വട്ടടിത്തോട് തുടങ്ങി പ്രദേശത്തെ തോടുകളിലെല്ലാം ജലം കൂടി മലിനമായതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ജലമില്ലാതെ വലയുകയാണ് ജനം. പൊതു ടാപ്പിലൂടെ ജലവിതരണം ഇല്ലാത്തതിനാൽ നേരിട്ട് കുടിവെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആരോപണം. കൃത്യമായി ജലവിതരണം നടത്തുന്നതിനൊപ്പം തലവടിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കലം ചെയ്ത അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തയുടെ കബറടക്കം ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ കത്തീഡ്രലിൽ നടക്കും. അടുത്ത ആഴ്ച അവസാനത്തോടെയാവും കബറടക്കം. സഭയുടെ ചെന്നൈ അധിപദ്രാസനാധിപൻ സാമുവേൽ മാർ തിയോഫിലോസിന്റെ നേതൃത്വത്തിലാവും കബറടക്ക ശുശ്രൂഷകൾ നടക്കുക. ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. പുതിയ മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുക്കുന്നതുവരെ 9-അംഗ കൗൺസിലിനാവും സഭയുടെ ഭരണച്ചുമതലയെന്ന് വക്താവ് ഫാദർ സിജോ പന്തമ്പള്ളി അറിയിച്ചു. അഭയന്ത്യ മെത്രാപ്പോളത്തെ തിരുമനസിന്റെ ഭൗതിക ശരീരം കബറടക്കുന്നത്, സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കേരളത്തിൽ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലായിരിക്കും. സംസ്കാര ശുശ്രൂഷകളുടെ ഡേറ്റ് എന്നുള്ളതാണ്, 8 to 10 days ഈ ബറിയൽ സർവീസ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാനും പുതിയൊരു മെത്രാപ്പോളത്തെ തിരുമനസിനെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും 9 അംഗങ്ങളടക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ ടീമിനെ, ബിഷപ്പുമാരുടെ ടീമിനെ സെലക്ട് ചെയ്യുകയുണ്ടായി. ആ ടീമിന് നേതൃത്വം നൽകുന്നത് ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ചെന്നൈ അധിപതിരാസന അധിപനായിരിക്കുന്ന സാമുവേൽ മാർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും. ബുധനാഴ്ചയാണ് അമേരിക്കയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്ത കാലം ചെയ്തത്. ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്കിൽ 1184 മാർക്കുമായി ഉന്നത വിജയത്തിളക്കത്തിൽ ആമിന താജ്. ചങ്ങനാശ്ശേരി പെരുന്ന NSS ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആമിന. ഫുൾ മാർക്കിന് 16 മാർക്കിൻ്റെ മാത്രം കുറവാണുള്ളത്. മാധ്യമം ആലപ്പുഴ ബ്യൂറോ ലേഖകൻ PS താജുദ്ദീൻ രഹ്നാമോൾ ദമ്പതികളുടെ മകളാണ് ആമിന. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത ആളുകളിൽ നിന്നും നിക്ഷേപമായി പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ യുവതിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ കുളഞ്ഞിക്കാരാഴ്മ വലിയ കുളങ്ങര ശാന്തി ഭവനത്തിൽ രശ്മി നായരാണ് അറസ്റ്റിലായത്. ചേർത്തല സ്വദേശിയായ ത്രേസ്യമ്മ സേവ്യറിന്റെ കയ്യിൽ നിന്നും 9.5 ലക്ഷം രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. PRV ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസി എന്ന കമ്പനിയുടെ പേരിലാണ് ആളുകളെ തട്ടിപ്പിനിരയാക്കിയത്. 2021 5 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ചു. തുടർന്ന് ആദ്യത്തെ 4 മാസം പലിശയായി കുറച്ച് തുക നൽകിയെങ്കിലും പിന്നീട് പണമൊന്നും നൽകിയില്ല.
30 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്തി തരാമെന്ന് വിശ്വസിപ്പിച്ച് 2023 4.5 ലക്ഷം രൂപ കൂടി കൈക്കലാക്കി. ത്രേസ്യാമ മാന്നാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ എറണാകുളം കാക്കനാടുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഈ കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിന് പുറത്ത് തെലങ്കാനയിൽ സ്വർണവും പണവും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമാന തട്ടിപ്പ് നടത്തിയതിന് പോലീസ് കേസെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ളയാളാണ് രശ്മി നായർ. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ സന്ദേശ പ്രചാരകനും സംഘാടകനും പ്രഭാഷകനുമായിരുന്ന എം സോമൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. കഴിഞ്ഞ 57 വർഷമായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന എം സോമൻ ശിവഗിരി മഠത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രവർത്തകനും മുഹമ്മ വിശ്വകാജി മഠത്തിൻ്റെ ഉപദേശക സമിതി അംഗവുമായിരുന്നു. നിലവിൽ കുന്നംഗിരി 372 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ്, ഗുരുധർമ്മ പ്രചരണ സഭ 5 നമ്പർ കുന്നംഗിരി യൂണിറ്റ് പ്രസിഡന്റ്, ശാഖായോഗം വക ശ്മശാനം റോഡിൻ്റെ സംവാദക സമിതി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കുട്ടനാട് SNDP യൂണിയൻ കൗൺസിലർ, ഗുരുധർമ്മ പ്രചരണ സഭ ആലപ്പുഴ ജില്ലാ ട്രഷറർ, ശ്രീനാരായണ സാംസ്കാരിക സമിതി ജില്ലാ സെക്രട്ടറി, കുന്നംഗിരി ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ്, SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ, SN Trust ബോർഡ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായിരുന്ന അദ്ദേഹം NCPയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. സംസ്കാരം 12 മെയ് ഞായറാഴ്ച പകൽ 3 കുന്നംഗിരി 372 നമ്പർ SNDP ശാഖായോഗം വക ശ്മശാനത്തിൽ നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 6,590 രൂപ, പവന് 52,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.